നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രിട്ടീഷ് ക്രീം ഇപ്പം എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും അത്യാവശ്യം വ്യൂസ് ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു സർക്കാസം പോലാണ് ചെയ്തത്, പക്ഷേ പലർക്കും അത് മനസ്സിലായിട്ടില്ല സർക്കാസമാണെന്നുള്ളത്. അതിനകത്ത് പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ബ്രോ കറുപ്പൊരു മോശം കളറല്ല എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഓൾമോസ്റ്റ് വീഡിയോസും സർക്കാസം ലെവലിലാണ് ചെയ്യുന്നത്, കാരണം അങ്ങനെയൊരു കണ്ടന്റിനോട് എനിക്ക് താല്പര്യം തോന്നിയതുകൊണ്ടാണ്. ഓക്കെ, ബ്രിട്ടീഷ് ക്രീം ഞാൻ യൂസ് ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണ്? ആക്ച്വലി ഞാൻ ബ്രിട്ടീഷ് ക്രീമൊന്നും വാങ്ങി യൂസ് ചെയ്യുന്നില്ല. ഒരു ബ്രിട്ടീഷ് ക്രീം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് വെളുക്കുക എന്നുള്ളൊരു ഫസ്റ്റ് കണ്ടീഷൻ, വെളുക്കുക എന്നതിന് വേണ്ടിയിട്ടാണ്, പക്ഷേ എന്തിനെ വെളുക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ട്, അങ്ങനൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. പലരും പല രീതിയിൽ പറയുന്നുണ്ട് റേസിസം മോശമാണ്. റേസിസം അതൊരു കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരാളെ ബോഡി ഷെയിം ചെയ്യുക, കളറിൻ്റെ പേരിൽ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് നോട്ട് അക്സെപ്റ്റബിൾ. ഓക്കെ ഓക്കെ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം. നമ്മളൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് ടോളറേറ്റഡ്, അതുപോലെ തന്നെ റേസിസത്തെ നമ്മൾ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുവെങ്കിലും നമ്മൾ പോലും അറിയാതെ റേസിസം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഈ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ വെളുപ്പ് നിറത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പ്രിവിലേജ് ഉള്ള നിറമാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം കുറച്ച് ഉദാഹരണങ്ങളോടെ. ഒന്നാമത്തെ കാര്യമാണ്, ഒരു പെൺകുട്ടി ഗർഭിണിയായി നിൽക്കുന്ന സമയത്ത് പലരും വന്ന് അഡ്വൈസ് കൊടുക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നട്ട്സ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ കുങ്കുമപ്പൂവ് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി നല്ല വെണ്ണ പോലെ വെളുക്കും എന്ന് ഫസ്റ്റിലേ പറഞ്ഞു തുടങ്ങുകയാണ്. കുട്ടിയുടെ ആരോഗ്യത്തിന് അതൊക്കെ നല്ലതായിരിക്കാം, പക്ഷേ നിറം എന്നൊരു ഫാക്ടർ അവിടെ അന്നേരം വരുന്നുണ്ട്. ഓക്കെ, ഇനി ഓക്കെ, ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ വന്നിട്ട് പറയും, ആ കുട്ടി നല്ല വെളുത്ത നിറമുള്ള കുട്ടിയാണെന്ന്. പക്ഷേ ചിലർ വന്നിട്ട് പറയും, കുട്ടി കുറച്ച് കറുത്തിട്ടാണ്. രണ്ടുപേരും രണ്ട് കാര്യം പറഞ്ഞു, പക്ഷേ വെളുത്തു എന്ന് പറഞ്ഞപ്പോൾ കുറച്ചു പേർക്ക് സന്തോഷവും, കറുത്തു എന്ന് പറഞ്ഞപ്പം കുറച്ചു പേര് മുഖം ചുളിച്ചുമാണ് പറഞ്ഞത്. നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ കാര്യം? എത്ര പേര് അതിന് സാക്ഷിയായിട്ടുണ്ട്? നമ്മളിൽ ഭൂരിഭാഗം പേരും അതിന് സാക്ഷിയായിട്ടല്ലേ. ഇനി അടുത്തൊരു കാര്യം, ഇനി നേരെ സ്കൂളിലോട്ട് പോവുകയാണെങ്കിൽ ടീച്ചർമാരുടെ ഭാഗത്ത് നിന്ന് പോലും ആ ഒരു കറുത്ത കുട്ടി അവനായിരിക്കും അത് ചെയ്തത് എന്നൊരു രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ സ്കൂളിൽ കലോത്സവങ്ങൾ വരുമ്പം നാടകത്തിൽ അഭിനയിക്കുന്നത് കള്ളനായിട്ട് റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നത് ഒരു കറുത്ത പയ്യനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുത്തനെ വിളിച്ച് ചേർത്തിയിട്ട് ചായ ഒഴിപ്പിക്കും, കറുത്ത ചായ. അവിടെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന നിറം കറുപ്പിനോടുള്ള നിറം അവിടെയും കള്ളൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ മാറ്റി നിർത്തേണ്ട ഒരു ഘടകം എന്ന രീതിയിലാണ് അവിടെയും കാണിക്കുന്നത്. ഓക്കെ, ഇനി അതും കഴിഞ്ഞിട്ടില്ല, നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വരികയാണ്. നമ്മളെല്ലാവരും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇപ്പം ഇൻസ്റ്റാഗ്രാമാണ് കൂടുതലായിട്ടും ട്രെൻഡായിട്ട് ഉപയോഗിക്കുന്നത്. എത്ര പേര് ഫിൽറ്റർ യൂസ് ചെയ്യാതെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്? ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്ത് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് തുറന്നു പറയുകയാണെങ്കിൽ എല്ലാവരും ഫിൽറ്ററൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇപ്പം വെഡ്ഡിങ് ഫോട്ടോഷൂട്ടാണെങ്കിൽ അതിനുള്ള പ്രീസെറ്റുകൾ, അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പം എൻ്റെ ഈ വീഡിയോസിൽ പോലും കളർ കറപ്ഷൻ വന്നിട്ടുണ്ട്. എൻ്റെ നിറം ഇതല്ല, എൻ്റെ ഫോണിൽ ഞാൻ ഇതിനകത്ത് ഒരു കളർ ഗ്രേഡിങ്ങും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ ഫോണിനകത്ത് നിന്ന് എക്സ്പോസ് ചെയ്യുന്ന ഒരു കളർ ഇതാണ്, ഇതിൻ്റെ റോ മോഡാണിത്. ഇതിന് ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഫിൽറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം, കുറച്ചുകൂടെ വെളുക്കും. ഇതിൻ്റെ റോ മോഡാണ്, പക്ഷേ എന്തോ എൻ്റെ കളർ ഇതല്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇപ്പം റേസിസത്തെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നവർ പോലും കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഒരു വീഡിയോ പുറത്തിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇനി നമ്മൾ കാണാറുള്ളതാണ് പല ടെക്സ്റ്റൈൽസുകൾ, ജ്വല്ലറികൾ, അതുപോലെ തന്നെ മാളുകൾ, എന്തിനാ പറയുന്നു, ഫുഡിൻ്റെ വരെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണാറുണ്ട്. എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് കറുത്തവരെ, മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങുമെന്നൊക്കെ പറഞ്ഞ പല വെഡ്ഡിങ് സെൻറ്ററുകളുടെയും അതുപോലെ തന്നെ ജ്വല്ലറികളുടെയൊക്കെ പരസ്യത്തിൽ എത്ര കറുത്ത പുരുഷനെയും സ്ത്രീകളെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്? മണവാളൻ എന്നുള്ളത് വെളുത്തത്, മണവാട്ടി എന്നുള്ളത് വെളുത്തത്, ആ ഒരു വെളുത്ത സങ്കല്പം നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചു. മാട്രിമോണി പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്, എത്ര കറുത്തവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലും നമ്മളിലേക്ക് വെളുപ്പിന് പ്രിവിലേജ് ഉണ്ടെന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഓക്കെ, ഒരാളുടെ നിറം ജനറലി കുറച്ച് കറുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മേക്കപ്പ് ചെയ്ത് മാക്സിമം വെളുപ്പിക്കുകയാണ് ചെയ്തത്. ഇനി അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ വേറെ വരാം. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നോക്കുകയാണെങ്കിൽ നായിക നായകന്മാർ എത്ര പേരുണ്ട് കറുത്തിട്ടുള്ളവർ? പണ്ട് കാലത്ത് കറുത്തിട്ടുള്ളവരെയും വണ്ണം ഉള്ളവരെയും യൂസ് ചെയ്തത് എന്തിനായിരുന്നു? കോമഡിക്ക് വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ സിനിമാ മേഖലയിൽ നായിക നായകൻ എന്ന സങ്കല്പം വെളുത്തിട്ട് സുന്ദരിയായിട്ടുള്ളതാണ്, എന്തുകൊണ്ട് കറുത്ത ഒരാളെ യൂസ് ചെയ്തില്ല? ഇപ്പം ഞാൻ വേറെ ഉദാഹരണം പറയാം. കറുത്തിട്ടുള്ളൊരു വ്യക്തി, വെളുത്തിട്ടൊരു വ്യക്തി ഒരു സിനിമയുടെ ഓഡീഷന് വേണ്ടിയിട്ട് വന്നു. രണ്ടുപേരും ഒന്നിനൊന്നിനു മെച്ചമായിട്ട് അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഈ വെളുത്ത ആളെ ഒരു പക്ഷേ സെലക്ട് ചെയ്തേക്കാം. ഇനി അതിനെല്ലാം പുറമെ ഈ കറുത്ത വ്യക്തിനെ സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചു, മേക്കപ്പ് ചെയ്തിട്ട് അദ്ദേഹത്തെ വെളുപ്പിച്ചിട്ടാണ്
സ്ക്രീനിൽ കാണിക്കുക. അങ്ങനെ പല ഉദാഹരണങ്ങളും ഉണ്ടല്ലോ. ഇനി അതൊക്കെ പോട്ടെ, ഒരു സിനിമയിലേക്കുള്ള ആവശ്യമായ ക്യാരക്ടർ കറുത്ത കളറുള്ള വ്യക്തിയാണ്, എന്താ ചെയ്യുക? വെളുത്ത നിറമുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിനെ വിളിച്ചിട്ട് കറുത്ത കളറിലേക്ക് അവർ മേക്കപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, എന്നിട്ട് പറയും സ്റ്റോപ്പ് റേസിസം എന്ന്. ഇങ്ങനെ പറയാനാണെങ്കിൽ ഇരുട്ട് വെളുക്കുവോളം നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ പോലും അറിയാത്ത റേസിസത്തെ തടയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇടുന്ന നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ഉള്ളിൽ കുറച്ച് റേസിസം ഉണ്ട്, കടന്നു വരുന്നുണ്ട് എന്നുള്ളത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വെളുപ്പിന് ഇത്രയേറെ പ്രിവിലേജുകൾ ഉണ്ട് എന്ന് എക്സ്പോസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ ഒരു കറുത്തിട്ടുള്ള വ്യക്തിയുടെ മനോഭാവം എന്തായിരിക്കും? വെളുക്കുക എന്നുള്ളതാണ്. അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രീം കമ്പനികളൊക്കെ രംഗത്ത് വരുന്നത്. ഫെയർ ആൻഡ് ലവ്ലി, ഫെയർ ആൻഡ് ഹാൻസം പോലുള്ള അതിൻ്റെയൊക്കെ ആദ്യകാല പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, കറുപ്പിൽ നിന്നും വെളുപ്പ് ഷെയ്ഡിലേക്കൊക്കെ വരുന്ന. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആൾ തീർച്ചയായിട്ടും വെളുക്കാനുള്ള കാര്യങ്ങളും അതിനുള്ള പൊടിക്കൈകളും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വെളുത്ത നിറത്തിന് എന്തൊക്കെയോ പ്രിവിലേജുകൾ ലഭിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തൻ്റെ ആ രീതിയിൽ നിന്ന് മാറ്റാനേ അദ്ദേഹം ശ്രമിക്കുകയുള്ളൂ. കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കും, അതിനുള്ള പൊടിക്കൈകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ പെട്ടെന്ന്, അതല്ലേ നമുക്ക് ഏറ്റവും വേണ്ടത്, കാലതാമസം എടുത്തല്ലോ, എങ്ങനെ പെട്ടെന്ന് എന്നുള്ള രീതിയാണ് നമുക്ക് എല്ലാവരുടെയും മനോഭാവം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ബ്രിട്ടീഷ് ക്രീം വാങ്ങിച്ച് തേച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിനെ സർക്കാസം എന്നുള്ള രീതിയിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത സമയത്ത് പലരും എൻ്റെ അടുക്കൽ പറഞ്ഞ് അവരവരുടെ തൊഴിൽ ചെയ്യുന്നു, തൊഴിലൊന്നുമില്ലാത്ത കുറേ അവന്മാർ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്, അവരവരുടെ തൊഴിൽ ചെയ്യുന്നു എന്നുള്ളത്. എന്ത് തൊഴിൽ? ഈ ബ്രിട്ടീഷ് ക്രീം എന്ന് പറയുന്ന ക്രീം നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ലേബലിലോ ആ ക്രീമിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി, ഞാൻ ഇപ്പോൾ പറയാം വീക്കോ അല്ലെങ്കിൽ ഫെറാൻസം അതുപോലുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, എത്ര ഗ്രാം എത്ര അളവിൽ ചേർത്തിട്ടുണ്ടോ എന്ന് അത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള എവിടുന്നൊക്കെയോ അവർ കളക്ട് ചെയ്യുന്ന കെമിക്കൽസ് ഉപയോഗിച്ചിട്ട്, ഇല്ലീഗലായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്രീമുകൾ ഉണ്ടാക്കി വിടുന്നവർ അവരുടെ പാട്ടയ്ക്കകത്തൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. എക്സ്പയറി ഡേറ്റ് പോലും കാണാൻ സാധ്യതയില്ല, MRP കാണും, അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ബ്രിട്ടീഷ് ക്രീം പോലുള്ള ക്രീമുകൾ വാങ്ങിച്ച് തേക്കുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയധികം എഫക്റ്റ് ഉണ്ടാകും. അത് സയൻറ്റിഫിക്കലി എത്രത്തോളം പറയാൻ എനിക്കറിയില്ല. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ വെളുക്കും, പക്ഷെ വെളുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ ആ വെളുപ്പം കൊണ്ട് വീട്ടിലിരിക്കണം. നിങ്ങൾ വെളുക്കോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ആദ്യം ചുമക്കും, പിന്നീട് പയ്യെ പഴയ കളറിലേക്ക് വരും. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ തേക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മൊത്തം ഇത് തേച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ഇനി ഇതിൻ്റെ ഈ കറുത്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ വെളുത്ത് പെട്ടെന്ന് വീണ്ടും കറുക്കുമ്പോൾ പലരും വന്നിരിക്കും, അയ്യോ നീ ഞാൻ കറുത്ത് പോയല്ലോടാ, വീണ്ടും നമ്മൾ വാങ്ങിച്ച് തേക്കും. അത് വളരെയധികം സൈഡ് എഫക്റ്റ് ഉള്ള കാര്യമാണ്. പിന്നെ ഈ ബ്രിട്ടീഷ് ക്രീം പോലുള്ള, ബ്രിട്ടീഷ് ക്രീം മാത്രമല്ല ലൂക്ക, അങ്ങനെ കുറേ ക്രീമുകൾ ഇറങ്ങുന്നുണ്ട്. ഇതിനകത്തൊന്നും എക്സ്പയറി ഡേറ്റുകളോ അല്ലെങ്കിൽ അതിൻ്റെ എവിടെയാണ് മാനുഫാക്ചറിങ് ചെയ്തതെന്നോ അല്ലെങ്കിൽ എത്രത്തോളം അതിനകത്ത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും അതിൽ കൊടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ വെളുപ്പ് എന്നുള്ളത് ഒരു പ്രിവിലേജ് അല്ല, കറുപ്പ് എന്നുള്ളത് ഒരു മോശവും അല്ല എന്നുള്ളത് കാര്യം നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യമാണ് എനിക്കറിയേണ്ടത്. കാരണം കറുപ്പൊരു മോശമാണോ അല്ലെങ്കിൽ വെളുപ്പൊരു പ്രിവിലേജാണോ? ഞാൻ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ എത്രമാത്രം വിയോജിക്കുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ശരിയെങ്കിൽ